ഈ ഒരു നല്ലൊരു ആംബിയൻസ് ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും പോസിറ്റീവ് ആവാൻ ചേട്ടൻ എങ്ങനെ കഴിയുന്നു? നെഗറ്റീവായിട്ട് പ്രത്യേകിച്ച് വലിയ വിശേഷമൊന്നും ഇല്ലാന്ന് തോന്നിയുണ്ടോ? ചേട്ടന്റെ യൂട്യൂബ് ചാനലില് ഭയങ്കര സംസാരവും ഒക്കെ ചേച്ചി എല്ലാ ഇന്ററാക്ഷൻസ് ഒക്കെ കാണാറുണ്ട്, എല്ലാം കണ്ടിട്ടില്ല, കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട്. ഭയങ്കര പോസിറ്റീവാണ്. എന്തിപ്പോ പോസിറ്റീവ് ആയിട്ട് ഞാൻ ഇരിക്കുമ്പോ പലരും വിചാരിക്കുന്നത് മൈ ലൈഫ് ഈസ് സച്ച് എ ലൈക്ക് ഇറ്റ്സ് എ ലക്കി, ഐ എം എ ലക്കി ഗായ്, ഐ ഗെറ്റ് ടു ബി ഹാപ്പി ഓൾ ദി ടൈം. അങ്ങനെയൊന്നുമല്ല, ജീവിതത്തിൽ ഒത്തിരി സെറ്റ് ബാക്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികമായിട്ടും അല്ല ഇമോഷണൽ ആയിട്ടൊക്കെ ഒത്തിരി ഡാമേജസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എത്ര സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാലും സെറ്റ് ബാക്സ് ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് നമ്മൾ മാറിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മാറിയിരിക്കാനേ പറ്റൂ, നമുക്ക് ആ പടം കിട്ടുന്ന ലൈഫ് പോകും. സോ വീ നീഡ് ലിവ് ദാറ്റ് ലൈഫ് ആൻഡ് വീ നീഡ് ലിവ് ദാറ്റ് ലൈഫ് ഹാപ്പിലി. അപ്പോൾ അതിനെ ആ സങ്കടം നമ്മൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് വി ജസ്റ്റ് കം ഔട്ട് ആൻഡ് ഡു ഇറ്റ് അഗെയിൻ. ഇപ്പം തന്നെ ഞാനങ്ങനെ മാറിയിരിക്കാനും, ഞാൻ ജീവിതം കളഞ്ഞിട്ട് പോയിരിക്കാനാണെങ്കിൽ ഞാനിപ്പോൾ എവിടും കാട്ടിൽ പോയിരിക്കണം. സോ അതിന് ഞാൻ ഒരുക്കമല്ല, കാരണം എനിക്ക് ഒറ്റ ലൈഫേ ഉള്ളൂ. ഐ വാണ്ട് ലിവ് ദിസ് ലൈഫ്, അങ്ങനെയുള്ള ഒരു തോട്ടുള്ളതുകൊണ്ട് ഐ ഫൗണ്ട് ഹർ ആൻഡ് ഷീ ഹാസ് ദ സെയിം ആറ്റിറ്റ്യൂഡ് അബൌട്ട് ലൈഫ്. ചെറിയ ലൈഫാണെന്നും അത് നന്നായിട്ട് ജീവിച്ചു തീർക്കേണ്ടതാണെന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ഒരു ഭാര്യയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അടിയൊക്കെ ഉണ്ടാക്കും, വെള്ളമൊക്കെ ഉണ്ടാക്കും, എന്നാലും ശരി, ദ എൻഡ് ഓഫ് ദി ഡേ വി ട്രൈ ടു ലിവ് ദിസ് ലൈഫ് ഹാപ്പിലി. അല്ലേ, ഒരു ദിവസം ഞങ്ങള് മോട്ടറടി ഉണ്ടാക്കി, അപ്പൊ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഞങ്ങൾ മസിലോട് പിടിച്ചത്. മൂന്നാം ദിവസം അവള് പറഞ്ഞു, അല്ല നമുക്കിനി കുറച്ച് സമയമല്ലേ ഉള്ളൂ, നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ യൂ ശരിയാണല്ലോ, സോ ലേറ്റ്, ഇനിയും നമ്മൾ അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ നേരമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഞങ്ങൾ എപ്പോഴെങ്കിലും കാണുമ്പോ ചോദിക്കണം ഞാൻ വിചാരിച്ചൊരു കാര്യമായിരുന്നു. ആള് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഭയങ്കര പോസിറ്റീവ് ആണ് ഒക്കെ, അത്തരത്തിലുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ചോദിക്കണം വിചാരിച്ച കാര്യം ഞാൻ ചോദിച്ചത്. ഓക്കെ, എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ല, അതിന്റെ കാര്യം വേറെ ഒന്നായിരിക്കും. ഒരുപക്ഷെ പിന്നെ ഞാൻ ഒരു വലിയ ഫാമിലിയിലാണ് ജനിച്ചത്, വലിയ ഫാമിലി എന്ന് പറഞ്ഞാൽ വലിയ പിന്നെ റിച്ച് ഫാമിലി എന്നല്ല ഉദ്ദേശിക്കുന്നത്, യു ആർ കംഫർട്ടബിൾ. പക്ഷേ എനിക്ക് സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ ഒത്തിരി പേരുള്ള ഒരു ഫാമിലിയാണ് ജനിച്ചത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഇന്ററാക്ഷൻ ഒന്നും ഒരു പഞ്ഞമില്ല, എല്ലാവരും പാട്ട് പാടും, എല്ലാവരും കഥ പറയും, ബഹളം വെക്കും, ഡാൻസ് കളിക്കും, എല്ലാം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു ബഹളം ഫാമിലിയിൽ ജനിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് എല്ലാവരും കംഫർട്ടബിൾ ഉണ്ട്. എനിക്ക് നാല് സിസ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് ഐ എം വെരി കംഫർട്ടബിൾ വിത്ത് മെൻ, വുമൻ, ചിൽഡ്രൻ, ഓൾഡ് മെൻ, പശു, പട്ടി എല്ലാം. ആരോടാണെങ്കിലും ഞാൻ, കാരണം ഇതെല്ലാം വീട്ടിലുണ്ടായിരുന്നു, പശു ഉണ്ടായിരുന്നു, പട്ടി ഉണ്ടായിരുന്നു, കുട്ടികളും ഉണ്ടായിരുന്നു, അപ്പൊ അതുമായിട്ടുള്ള ഒരു കംഫർട്ട് അല്ലേ. അല്ല, ഞാൻ മനസ്സിലാക്കിയത്തോളം ദേവേട്ടൻ ഒന്നിനെയും എന്താ പറയാ ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്ത് പെരുമാറുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഒരാള് വന്നാ പെട്ടെന്ന് അങ്ങ് അടുക്കാൻ നിക്കത്തില്ല, ഒന്ന് നോക്കി കടൽ ലൈഫിന്റെ ഒരു കുറെ എക്സ്പീരിയൻസ് കഴിഞ്ഞ് വന്നതുണ്ടാവും. പക്ഷെ ദേവേട്ടനെ സംബന്ധിച്ച് ഒന്നും അവിടെ വേറൊരു ചിന്തയില്ല, ആ ഒരു എന്താണോ അതാണ് ആ വ്യക്തിയായിട്ട് അങ്ങ് ഇന്ററാക്ട് ചെയ്യുന്ന പെട്ടെന്ന്. അപ്പൊ അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടത്. ഇങ്ങനെ പറ്റുന്നു, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇപ്പൊ ഒരാള് കുത്തണമെന്ന് വിചാരിച്ചോണ്ട് ചേട്ടന്റെ അടുത്ത് ആദ്യത്തെ ഡയലോഗില് അത് പിൻവാങ്ങുവാണ്. ആ രീതിയിലെ പുള്ളിന്റെ ഒരു പെരുമാറ്റം ഒക്കെ അതെ. അല്ല, ഞാൻ പറയാം, ഇപ്പം നിങ്ങൾ ഇപ്പം മോഹൻലാൽ എന്നോട് സംസാരിക്കുന്നു, അപ്പം എൻ്റെ അനന്തരന്മാരിൽ ഒരാളായിട്ടോ അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ എൻ്റെ കസിൻസിൻ്റെ ഏതോ ആരെങ്കിലും ഒക്കെ ഒരു മോഹച്ചായ ഉണ്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ എൻ്റെ അനിയൻ്റെ മോഹൻ ഉണ്ടമ്പാടി, ഐ സോ യു, ഐ സീ ഹിം ഇൻ യു. അപ്പോൾ പിന്നെ നിങ്ങൾ വേറൊരാളല്ലോ, അത്രേ ഉള്ളൂ. എല്ലാ മനുഷ്യരിലും നമ്മുടെ ഒരാളുണ്ട്, ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടികളാണ്, അപ്പൊ നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ അമ്മാവനാണ്, നമ്മുടെ എങ്കിലാണ്, നമ്മളെ ആണ്. അതാ ആ ഒരു കംഫർട്ട് എനിക്കുണ്ട്. വന്നപ്പോ ഞങ്ങളോട് പറഞ്ഞു ഫ്രീ ടു ഗോ എനിവേർ ഇൻ ദ ഹോം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു വീട് പോലെ തോന്നും. ചിലപ്പോ നമുക്ക് ഡോറ് ചിലപ്പം തുറന്ന് അടച്ചു വെക്കണം തോന്നും, വെള്ളം പൈപ്പ് തുറന്നിടന്ന് അടയ്ക്കണം തോന്നും. ആ ഒരു ഫീൽ ഇനിയിപ്പോ വൈകിട്ട് ദേവന്റെ ഫ്രണ്ട്സ് ഒക്കെയാണ് കൂടുതലും വരാൻ പോകുന്നത്, കാണുമ്പോ മനസ്സിലാവും. നമ്മള് ഒന്നിനും പോണ്ട അവരടുത്തൊന്നും. ആ ഒരു അത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്കും മക്കൾക്കും പെട്ടെന്ന് ദേവേട്ടനുമായിട്ട് ഇത്രയും ഞങ്ങളുടെ വീട്ടില് വന്നവരെല്ലാം പറഞ്ഞത് ഒരിക്കലും തോന്നില്ല പെട്ടെന്ന് ഒരാളാണ് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നത്.